ഹായ് ഓൾ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേരള പൊറോട്ടയാണ്. നമുക്കിങ്ങനെ നല്ല ലെയേഴ്സൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ടേസ്റ്റിൽ വീട്ടിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊറോട്ടയ്ക്ക് ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 1/2 കപ്പ് പാല് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പാൽ ആഡ് ചെയ്യുമ്പോൾ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റാം. വെള്ളം കുറച്ച് കുറച്ചായി ആഡ് ചെയ്താൽ മതി, ഒരുമിച്ച് ആഡ് ചെയ്യരുത്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെയെങ്കിലും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട മാവ് തയ്യാറായിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള ഡോ ആണിത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിന് മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ടൊരു ക്ലീനായ തുണി ഉപയോഗിച്ച് ഇത് കവർ ചെയ്തിട്ട് 1-2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഞാനിതാ ഒരു ഈ വലുപ്പത്തിലുള്ള ഉരുളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് എണ്ണ തടവി കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാവ് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. എല്ലാം ഉരുളകളാക്കിയതിന് ശേഷം 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ആ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇനി ഒരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പിസ്സ കട്ടർ ഉപയോഗിച്ചോ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതും നിങ്ങൾക്ക് എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല ലെയേഴ്സ് കിട്ടും. ഇനി ആരും വീശാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പൊറോട്ട തയ്യാറാക്കാതിരിക്കണ്ട. ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് വലിച്ച് പിടിക്കാം. കണ്ടില്ലേ, നല്ല നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. വിരലിൽ ചുരുട്ടിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം അടിയിലേക്കൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് ചുറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിന് മുകളിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് എണ്ണ തടവി കൊടുക്കാം. ഞാൻ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് പൊറോട്ട ചുട്ടെടുക്കുന്നത്. ഇനി നമ്മൾ ചുരുട്ടി വെച്ച മാവ് ഇതാ കൈ ഉപയോഗിച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ റോളർ ഉപയോഗിച്ചിട്ട് പതിയെ പരത്തിയെടുത്താലും മതി. ഇതുപോലെ പതിയെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പാം ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനിത് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം.
ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം പൊറോട്ട ചുട്ടെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പാത്രം ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനായാലും എടുത്താൽ മതി. പൊറോട്ടൻ്റെ മുകളിലായിട്ടും കുറച്ച് എണ്ണ തടവി കൊടുക്കാം. പൊറോട്ട എന്ന് പറയുന്നത് തന്നെ എണ്ണയുടെ ഒരു കളിയാണ്. രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറ് വരുന്നത് വരെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പൊറോട്ടയ്ക്ക് ഇപ്പം തന്നെ നല്ല ലെയേഴ്സ് കാണുന്നുണ്ട്. പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. പൊറോട്ട കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ പൊറോട്ടൻ്റെ ലെയേഴ്സൊക്കെ ശരിക്ക് പുറത്ത് വരിക. ഓരോന്നായി അടിക്കണമെന്നില്ല, മൂന്നെണ്ണം ഒരുമിച്ച് അടിച്ചാലും മതി. ഞാൻ കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. ശരിക്കും നമ്മൾ വീശി അടിച്ചിട്ട് ചുട്ട പൊറോട്ട പോലെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.